വലിയൊരു യുഗം അവസാനിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു. പരിശുദ്ധ പിതാവ് പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ തൻ്റെ സൃഷ്ടാവിൻ്റെ മുഖം ദർശിക്കാൻ, തൻ്റെ പിതാവിനെ കാണാൻ അവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് യാത്രയായി. നമ്മെ സംബന്ധിച്ച്, കത്തോലിക്ക ലോകത്തെ സംബന്ധിച്ച്, ഈ ആഗോള സഭയെ സംബന്ധിച്ച് ഇത് വലിയ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളാണ്. വലിയ ദുഃഖത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ്. കാരണം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദൈവശാസ്ത്രജ്ഞനെയാണ് നമുക്കിന്ന് നഷ്ടമായത്. വെറുതെ ഒരു ദൈവശാസ്ത്രജ്ഞനല്ല, പരിശുദ്ധ സഭയെ ആഴത്തിൽ അറിയുകയും ഹൃദയത്തിൽ സംവഹിക്കുകയും പരിശുദ്ധ സഭയുടെ ഹൃദയത്തിന് അനുരൂപനായി ജീവിക്കുകയും ആ സഭാമാതാവിനെ അടുത്തറിഞ്ഞ് ലോകത്തിന് പറഞ്ഞുകൊടുക്കുകയും ചെയ്ത വലിയൊരു സഭാപണ്ഡിതൻ, ഒരു രണ്ടാമത്തെ വിശുദ്ധ അഗസ്തീനോസ് എന്ന് വിളിക്കപ്പെടാവുന്ന വ്യക്തി. രണ്ടർത്ഥത്തിലും വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രബോധനങ്ങളെ, പഠനങ്ങളെ ഒക്കെ ആഴത്തിൽ ഗ്രഹിക്കുകയും അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്കും, അതേപോലെ തന്നെ വിശുദ്ധ അഗസ്തീനോസിനെ പോലെ തന്നെ വിശ്വാസ സംരക്ഷണത്തിനായി പാഷണ്ഡതകൾക്കെതിരെ ആധുനിക കാലഘട്ടത്തിൽ സഭയെ നയിക്കാൻ വേണ്ടി ധീരതയോടെ നിലനിന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹം ഒരു രണ്ടാം അഗസ്തീനോസ് ആണ്. പരിശുദ്ധ പിതാവിന്റെ ജനന ദിവസവും അവിടുത്തെ മരണ ദിവസവും നമ്മളോട് സംസാരിക്കുന്ന ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധ പിതാവിന്റെ ജനനം 1927 ഒരു വലിയ ശനിയാഴ്ചയായിരുന്നു. വലിയ ശനിയാഴ്ചയുടെ പ്രത്യേകത നമുക്കറിയാം. വലിയ ശനിയാഴ്ച മാമോദീസയുടെ തിരുനാൾ ദിവസമാണ്. കാരണം മാമോദീസ എന്ന് പറയുന്നത് മിശിഹായോടൊത്ത് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ജനിച്ച അന്ന് തന്നെ മാമോദീസ സ്വീകരിക്കാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. ആ ദിവസത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് തൻ്റെ ആത്മകഥയിലൊക്കെ വളരെ വിശദമായി പ്രതിപാദിച്ച് സംസാരിക്കുന്നുണ്ട്. കർത്താവിനോടുകൂടെ മരിച്ച് അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയിലേക്ക് ആണ് ജനിച്ചത് എന്ന് തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. തൻ്റെ ദൈവശാസ്ത്ര രചനകളിലൊക്കെ മനുഷ്യരക്ഷയെക്കുറിച്ചും ഉത്ഭവഭാവത്തെക്കുറിച്ചും മിശിഹായിലൂടെ നൽകപ്പെട്ട അതിൻ്റെ മോചനത്തെക്കുറിച്ചുമൊക്കെ പരിശുദ്ധ പിതാവ് വളരെ സുദീർഘമായി ആഴത്തിൽ സംസാരിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു കാര്യവുമായി അദ്ദേഹത്തിനുള്ള ആത്മബന്ധം കൊണ്ട് കൂടിയാകാം എന്ന് കരുതാൻ പറ്റും. ജനിച്ച ദിവസം തന്നെ മാമോദീസ സ്വീകരിക്കാൻ, അതും മാമോദീസയുടെ ആ തിരുനാൾ ദിവസം എന്ന് വിളിക്കപ്പെടാവുന്ന ആ ദിവസം തന്നെ മാമോദീസ സ്വീകരിച്ച് ഈ ഭൂമിയിലെ ജീവിതം ആരംഭിക്കാൻ പരിശുദ്ധ പിതാവിന് സാധിച്ചത് ഒരുപക്ഷെ ഒരു വലിയ അത്ഭുതം എന്നതിനേക്കാൾ അർത്ഥപൂർണമായ ഒരു സംഭവമായിട്ട് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുപോലെ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത് 2022 അവസാന ദിവസത്തിലാണ്. സത്യത്തിൽ ഒരു വർഷമല്ല പൂർത്തീകരിച്ച് കടന്നു പോകുന്നത്, വലിയൊരു യുഗമാണ്. പരിശുദ്ധ സഭയുടെ ആധ്യാത്മിക വിചാരത്തിന്റെ, ദൈവശാസ്ത്ര പ്രബോധനത്തിന്റെ, ധീരതയാർന്ന വ്യക്തതയാർന്ന സത്യവിശ്വാസ പ്രഘോഷണത്തിന്റെ ഒരു യുഗമാണ് കടന്നു പോകുന്നത് എന്ന് തന്നെയാണ് വേദനയോടെ ഓർക്കുന്നത്. മാർപ്പാപ്പന്മാരുടെ ദൗത്യം സഭയെ പഠിപ്പിക്കുക എന്നതാണ് എന്ന് നമുക്കറിയാം. അക്ഷരാർത്ഥത്തിൽ തിരുസഭയെ പഠിപ്പിക്കാൻ കെൽപ്പുണ്ടായിരുന്ന, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനും പണ്ഡിതനുമായിരുന്ന ഒരു വ്യക്തി, അതുപോലൊരു മാർപ്പാപ്പ ഇനി നമുക്കുണ്ടാകുമോ എന്ന് നമുക്കറിഞ്ഞുകൂട. പരിശുദ്ധ പിതാവിന്റെ രചനകളിലൂടെ കടന്നു പോകുന്ന ആരും അത്ഭുതത്തോടെ അത് കാണും. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രമാത്രം ഗഹനമായി ചിന്തിക്കാൻ കഴിയുന്നത്, ഇത്രമാത്രം ആഴത്തിൽ ഈ ദൈവിക രഹസ്യങ്ങളെ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനും കഴിയുന്നത്, തിരുസഭയോട് ഇത്രമാത്രം ചേർന്ന് നിൽക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? നമ്മെ അത് ഒത്തിരി അത്ഭുതപ്പെടുന്നു. ഒരുപക്ഷെ മാർപ്പാപ്പയാകാൻ വേണ്ടി ജനിച്ച ഒരു വ്യക്തിയെപ്പോലെ തന്നെയാണ് ബെനഡിക്ട് മാർപ്പാപ്പയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്. മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളിലൊക്കെ പേപ്പസിയെക്കുറിച്ചുള്ള ആഴമേറിയ പ്രബോധനങ്ങളുണ്ട്. ഒരു മാർപ്പാപ്പ ആരാണെന്നും അദ്ദേഹം എങ്ങനെയായിരിക്കണമെന്നും ഒക്കെ വളരെ വ്യക്തമായ ബോധ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ പിതാവ്. ജോസഫ് റാറ്റ്സിംഗർ എന്ന ആ കാർഡിനാൾ വിശ്വാസ തിരുസംഘത്തിന്റെ തലവനായിരിക്കെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, നൽകിയിട്ടുള്ള വിശ്വാസ സത്യങ്ങളുടെ കൃത്യത, അതൊക്കെ കണ്ട ആരും ഇദ്ദേഹം ഒരു മാർപ്പാപ്പയായിരുന്ന തിരുസഭയെ നയിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിയോടെ ആഗ്രഹിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലിയ ശക്തമായ ആധ്യാത്മിക അടിത്തറയുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു പരിശുദ്ധ പിതാവ് എന്ന് നമ്മൾ ഓർക്കണം. അത് ലോകം പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ടാണ്.
ലോകത്തിന്റെ നെറുകയിൽ അത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉൾവലിയാൻ സ്ഥാനത്യാഗം ചെയ്ത് ശാന്തമായ ഒരു ജീവിതത്തിലേക്ക്, അതിഥികളെ പോലും സ്വീകരിക്കാത്തൊരു ജീവിതത്തിലേക്ക് പിൻവാങ്ങാൻ കഴിയുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പരിശുദ്ധ പിതാവ് തന്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ കുറിച്ച് അത് അവസാനിപ്പിക്കുന്ന ഒരു വാചകം അത് നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. അതിങ്ങനെയാണ്, ഐ ഓഫ് അൺകണ്ടീഷണൽ ഒബീഡിയൻസ് ടു ദ നെക്സ്റ്റ് പോപ്പ് എന്നാണ്. അടുത്ത മാർപ്പാപ്പയോട് ഞാൻ നിരുപാധികമായ അനുസരണം പ്രഖ്യാപിക്കുന്നു എന്ന് എഴുതി വച്ചിട്ടാണ് പരിശുദ്ധ പിതാവ് തൻ്റെ ശുശ്രൂഷയിൽ നിന്ന് മെല്ലെ പിൻവാങ്ങുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആധ്യാത്മിക ചൈതന്യം, അതൊക്കെ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തും. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇന്റലക്ച്വൽസിൽ ഒരാൾ കൂടിയാണ് പരിശുദ്ധ പിതാവ് എന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹം തന്നെ 24-ാമത്തെ വയസ്സിലാണ് തൻ്റെ ഡോക്ടറേറ്റ് പൂർത്തിയാക്കുന്നത്. പീപ്പിൾ ആൻഡ് ദ ഹൗസ് ഓഫ് ഗാഡ് എന്ന വിഷയത്തിലാണ് വിശുദ്ധ അഗസ്തീനോസുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവ് തൻ്റെ ഡോക്ടറേറ്റ് പൂർത്തിയാക്കിയത്. തൻ്റെ 24-ാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹം ഡോക്ടറൽ രചന പൂർത്തിയാക്കി ഡോക്ടറേറ്റ് സമ്പാദിച്ചത്. അത്രയും ചെറുപ്പത്തിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം തൻ്റെ പ്രൊഫസർഷിപ്പിന് വേണ്ടിയുള്ള മറ്റൊരു പ്രബന്ധം, അത് ബോണവെഞ്ചറുമായി ബന്ധപ്പെട്ടാണ് അത് പൂർത്തിയാക്കുന്നത്. അത് ദൈവർഭം, ദൈവാവിഷ്കരണത്തെക്കുറിച്ചാണ്. ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള വിശുദ്ധ ബോണവെഞ്ചറിന്റെ രചനകളെ ആസ്പദമാക്കിയാണ് അദ്ദേഹം തൻ്റെ 2-ാമത്തെ പ്രബന്ധം പൂർത്തിയാക്കുക. അത് ഏതാണ്ട് 29-ാമത്തെ വയസ്സിലാണ്. അത് കഴിഞ്ഞ് 32 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുമാണ്. ഏതാണ്ട് 35-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴാണ് അദ്ദേഹം 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ, 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ അഡ്വൈസറായിട്ട് ക്ഷണിക്കപ്പെടുന്നത്, വത്തിക്കാനിൽ ആ വലിയ കൗൺസിലിൽ പങ്കെടുക്കുന്നത്. പങ്കെടുക്കുക മാത്രമല്ല, ആ കൗൺസിലിന്റെ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയാവുന്ന 2 ഡോക്യുമെന്റുകൾ, ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒന്ന് ലൂമൻ ജെൻസിയമാണ്, 2-ാമത്തേത് ദൈവർഭമാണ്. ഇതിന്റെ രണ്ടിന്റെയും രചനയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, അത് അന്നത്തെ ജോസഫ് റാറ്റ്സിംഗറായിരുന്നു. തന്റെ ചെറുപ്പത്തിൽ ഒരു 35 വയസ്സുള്ള ഒരു യുവ വൈദികനായിരിക്കെയാണ് അദ്ദേഹം ആ കൗൺസിലിൽ പങ്കെടുക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഗാർഡനൽസ് ഒക്കെ ഇതൊരു കിൻഡർ ഗാർഡനിൽ നിന്ന് വന്ന ഒരാളെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ തമാശയായി പറഞ്ഞിരുന്നതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലോകം കണ്ടിട്ടുള്ള ഒരു വലിയ ആധ്യാത്മിക പിതാവ് മാത്രമല്ല, ഒരു ഇന്റലക്ച്വൽ ജയന്റ് കൂടിയാണ് പരിശുദ്ധ പിതാവ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പിതാവിന്റെ രചനകളിലൂടെയൊക്കെ കടന്നുപോയാൽ നമുക്കത് ശരിക്കും ബോധ്യപ്പെടും. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും ഗഹനമായ ദൈവശാസ്ത്ര രഹസ്യങ്ങൾ ധ്യാനിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇവയൊക്കെ ഇതുപോലെ ക്രോഡീകരിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്നത്? അത് പരിശുദ്ധ പിതാവിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഗവേഷണ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതത്തിന്റെ വിഷയമാണ്. അതുപോലെ ചിന്തിക്കാൻ കഴിയുന്ന, ഗ്രഹിക്കാൻ കഴിയുന്ന, പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. പീറ്റർ സ്റ്റീബാൾ, അതെ, പരിശുദ്ധ പിതാവിനെ പലതവണ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള, ഗ്രന്ഥങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള, ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുന്ന ഗ്രന്ഥവും ഏറ്റവും അവസാനത്തെ ദ ലാസ്റ്റ് കമാൻഡ്മെന്റ് എന്ന് പറയുന്ന ഗ്രന്ഥവും ഒക്കെ പരിശുദ്ധ പിതാവിനെ ഇന്റർവ്യൂ ചെയ്ത് രചിച്ച വ്യക്തിയാണ് പീറ്റർ സ്റ്റീബാൾ. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ വായിക്കുന്ന രസകരമാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പപ്പ കൊടുക്കുന്ന ഉത്തരം അത് വളരെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്, പപ്പയുടെ ചെറുപ്പത്തിലെ ഹോബി എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയമാണ്. കാരണം നമുക്ക് പരിചയമുള്ളതുപോലെ നാസി ഭരണകൂടത്തിന്റെ വലിയ അക്രമങ്ങൾക്കും ഭീകരതയ്ക്കും ഒക്കെ നടുവിലാണ് പപ്പ ജനിച്ചതും വളർന്നതും ഒക്കെ. അദ്ദേഹത്തിന്റെ ബാല്യകാലമൊക്കെ വളരെ ക്ലേശകരമായിരുന്നു. വേണ്ടത്ര പഠന സംവിധാനങ്ങളില്ലാതിരിക്കെ രഹസ്യത്തിലൊക്കെ സെമിനാരി പരിശീലനം നേടേണ്ടി വന്ന സാഹചര്യത്തിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. പശ്ചാത്തലമൊക്കെ ഓർത്തെടുക്കുന്ന സമയത്താണ് പീറ്റർ സ്റ്റീബാൾ ചോദിക്കുന്നത് അങ്ങയുടെ ബാല്യകാല ഹോബികൾ എന്തൊക്കെയായിരുന്നു എന്ന്. ഞാനത് കൗതുകത്തോടെ എന്തായിരിക്കും പപ്പയുടെ ഹോബി എന്ന് ശ്രദ്ധിച്ചപ്പോൾ പപ്പ പറഞ്ഞ കാര്യം ഇതാണ്, അങ്ങനെ ഹോബി എന്ന് പറയാനൊന്നുമില്ല, ഞാനൊരു രസത്തിനെന്നതുപോലെ ചെയ്തിരുന്നത് സഭാപിതാക്കന്മാരുടെ രചനകൾ, അത് ഗ്രീക്ക് ഭാഷയിൽ നിന്നും അതുപോലെ ലത്തീൻ ഭാഷയിൽ നിന്നൊക്കെ, ഏറ്റവും പ്രാചീനമായ, പഠിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഭാഷകളാണ് നമുക്കറിയാം, ആ ഭാഷകളിൽ നിന്ന് തൻ്റെ മാതൃഭാഷയിലേക്കോ തനിക്ക് അപരിചിതമായ മറ്റു ഭാഷകളിലേക്കൊക്കെ ആ രചനകൾ പരിഭാഷപ്പെടുത്തി അത് ആസ്വദിക്കുമായിരുന്നു എന്നാണ് പപ്പ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തൻ്റെ ബാല്യകാലത്തിൽ പോലും എന്തുമാത്രം വലിയ ഒരു ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ വ്യക്തമാകുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, ശരിക്കും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് തന്നെയാണ്. വലിയ ആധ്യാത്മിക സമ്പത്തിന്റെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്നങ്ങനെ പറയാൻ കാരണമുണ്ട്.
ഒരുപക്ഷെ പരിശുദ്ധ പിതാവിന്റെ വിരമിക്കൽ, തന്റെ പാപ്പ സ്ഥാനത്ത് നിന്നുള്ള സ്ഥാനത്യാഗം ചെയ്യാൻ ലോകത്തെ വല്ലാതെ ഞെട്ടിച്ചു. ഒരു ദിവസം വളരെ പെട്ടെന്ന് ഉടനെ എന്നതുപോലെ കാർഡിനൽസിനെ വിളിച്ചു കൂട്ടിയിട്ട് പരിശുദ്ധ പിതാവ് തന്റെ റെസിഗ്നേഷനെ കുറിച്ച് അറിയിക്കുകയായിരുന്നു. അത് കർദിനാൾ സംഘത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തുകയും വലിയ പരിധി വരെ അവരെ വിഷാദത്തിലാഴ്ത്തുകയും ചെയ്തിരുന്നുവെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവിന്റെ വിരമിക്കലിനെ കുറിച്ച് പലതരത്തിലുള്ള കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. പലപ്പോഴും ഓർത്തെടുക്കുന്ന ഒരു കാര്യം, പരിശുദ്ധ പിതാവിന്റെ ഭരണകാലഘട്ടം അത് ഒരു ഒരു സെക്യുലർ ലോകത്തിന് അത്ര സുന്ദരമായിട്ടല്ല അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. പല മാധ്യമങ്ങളും പരിശുദ്ധ പിതാവിന്റെ പ്രഥമ ആചാര്യ കാലഘട്ടത്തെ വളരെ നെഗറ്റീവായിട്ട് അവതരിപ്പിക്കാൻ ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് വളരെ ഓർത്തഡോക്സിക്കലായിരുന്നു എന്ന വിധത്തിൽ, വളരെ കർക്കശക്കാരനായിരുന്നു എന്നുള്ള വിധത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പിറകിൽ ഒരു 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 ചരിത്ര വസ്തുതയുണ്ട്. അതിങ്ങനെയാണ്, ഒരു ജർമ്മൻ ബിഷപ്പ് മാർപ്പാപ്പയായി മാറിയത് അത് ഇറ്റാലിയൻ മീഡിയയ്ക്ക് അത്ര പ്രീതികരമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇറ്റാലിയൻ മീഡിയ വളരെ ശക്തമായി പാപ്പായ്ക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരു സെക്യുലർ മീഡിയ. അപ്പൊ അവര് പലതരത്തിൽ പല വിധത്തിൽ പാപ്പ എടുത്ത കത്തോലിക്ക വിശ്വാസത്തെ ഹോൾഡ് ചെയ്യാൻ എടുത്ത നിലപാടുകളെ വളരെ നിശിതമായി വിമർശിക്കുകയും ജനത്തിന്റെ മനസ്സിലേക്ക് പാപ്പായ്ക്കെതിരായ ചിന്തകളൊക്കെ നന്നായിട്ട് കടത്തിവിടുകയും ചെയ്തിട്ടുണ്ട് അവര്. പക്ഷെ പിന്നീട് പാപ്പായുടെ സ്ഥാനത്യാഗം യഥാർത്ഥത്തിൽ ഇറ്റാലിയൻ മീഡിയ തന്നെ ഒരർത്ഥത്തിൽ പശ്ചാത്താപത്തിലേക്ക് നയിച്ചു എന്ന് വേണം പറയാൻ. പരിശുദ്ധ പിതാവിന്റെ സ്ഥാനത്യാഗത്തെ തുടർന്ന് പരിശുദ്ധ പിതാവിനെ കുറിച്ച് ഏറ്റവും നന്നായി എഴുതിയിട്ടുള്ള മീഡിയകൾ ഇറ്റാലിയൻ മീഡിയ കൂടിയാണ്. ഒരുപക്ഷെ ജർമ്മൻ മീഡിയകളെക്കാൾ കൂടുതൽ ഇറ്റാലിയൻ മീഡിയ അതിൽ അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പറഞ്ഞു വന്ന കാര്യം മറ്റൊന്നാണ്, പാപ്പ സ്ഥാനത്യാഗം ചെയ്ത സമയത്തൊക്കെ പല വിധത്തിലൊക്കെ ആളുകൾ സംസാരിച്ചു. പല മാധ്യമങ്ങളും എഴുതി പാപ്പായ്ക്ക് റോമൻ ക്യൂരിയയെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതുകൊണ്ട്, പാപ്പ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, ശക്തമായ പ്രതിരോധം ഉണ്ടായതുകൊണ്ടൊക്കെയാണ് പാപ്പ അതൊക്കെ വിട്ടിട്ട് പോകുന്നത്, ഇറങ്ങിപ്പോകുന്നതെന്നൊക്കെ പോലും എഴുതുകയും അനേകം ആളുകൾ ഇന്നും അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്റെ സത്യം. പക്ഷേ പരിശുദ്ധ പിതാവിനെ അടുത്തറിയുന്ന ആളുകൾക്ക്, പിതാവിന്റെ രചനകളിലൂടെയൊക്കെ ആഴത്തിൽ കടന്നുപോയിട്ടുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും ഇതൊന്നുമായിരുന്നില്ല അതിന്റെ കാരണം. രണ്ട് കാരണങ്ങൾ പരിശുദ്ധ പിതാവിന്റെ സ്ഥാനത്യാഗത്തിന് പിറകിലുണ്ട്. അതിലൊന്നാമത്തേത് അനാരോഗ്യം തന്നെയാണ്. ഒരു പരിധിയിലൂടെ കടന്നു പറഞ്ഞാൽ അനാരോഗ്യത്തെ കുറിച്ചുള്ള ആകുലതയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പരിശുദ്ധ പിതാവിന് തന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു ആകുലത, ഒരുപക്ഷെ അത് പിന്നീട് അത് അത്ര ആകുലപ്പെടേണ്ട കാര്യമില്ലായിരുന്നു എന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുമെങ്കിൽ പോലും അപ്പയ്ക്ക് ഇങ്ങനെ ഒരു ആകുലതയുണ്ടായിരുന്നു. ആ ആകുലതയുടെ പിറകിലുള്ള കാര്യം, പാപ്പ പ്രീഫെക്ട് ഓഫ് ദ കാർഡിനലായിരിക്കുന്ന സമയത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സന്തത സഹചാരിയും ആത്മ സുഹൃത്തും ഒപ്പം പാപ്പായുടെ തൊട്ടടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയും ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, പാപ്പ തന്റെ അവസാന കാലഘട്ടമൊക്കെ നമുക്ക് പരിചയമുള്ളത് അൽഷിമേഴ്സിന്റെയും അല്പം ഡിമെൻഷ്യയുടെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന സമയത്ത് വേണ്ട വിധത്തിൽ തന്റെ ശുശ്രൂഷ നിർവഹിക്കാൻ കഴിയാതിരിക്കെ പാപ്പയെ അതിന്റെ പൂർണ്ണതയിൽ സഹായിച്ചിരുന്നത് പരിശുദ്ധ പിതാവ് രാജസിംഗ പാപ്പയായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഒരു മാർപ്പാപ്പ താൻ ബോധപൂർവം ഇടപെടേണ്ട മേഖലകളിലൊക്കെ ഇടപെടാൻ കഴിയാതിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം അന്നത്തെ ജോസഫ് രാജസിംഗർ എന്ന കർദിനാളിനെ വളരെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് താൻ പാപ്പയെ തീർന്നപ്പോൾ പാപ്പ ഇങ്ങനെ വിചാരിച്ചു, തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ തനിക്ക് തൻ്റെ ഓർമ്മയും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് സഭയെ നയിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ പാപ്പ സ്ഥാനത്ത് തുടരുന്നത് അത് അനുചിതമായിരിക്കും എന്ന് പാപ്പ വിചാരിച്ചു. പിന്നീട് പാപ്പ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മാർപ്പാപ്പയ്ക്ക് സ്ഥാനത്യാഗം ചെയ്യാനാവില്ല, പക്ഷെ ബോധപൂർവകമായ ഒരു പാപ്പ സ്ഥാനം അവിടെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നൊക്കെയാണ് പാപ്പ അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്. എന്നിരിക്കലും പരിശുദ്ധ പിതാവിന് തൻ്റെ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ ആരോഗ്യം പെട്ടെന്ന് മങ്ങിപ്പോവുകയോ തനിക്ക് ബോധപൂർവം റിസൈൻ ചെയ്യാൻ കഴിയാതിരിക്കുകയോ ചെയ്യാൻ ഇടവരരുത് എന്ന് കരുതിയിട്ടാണ് പാപ്പ പാപ്പ ആ സ്ഥാനത്ത് നിന്ന് പതുക്കെ പിൻവാങ്ങിയത്. അതൊരു കാരണമാണ്. പക്ഷേ പാപ്പയെ അടുത്തറിയുന്ന, പാപ്പയുടെ രചനകളിലൂടെ അടുത്തറിയുന്ന, പാപ്പയെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തതയുള്ള ഒരു കാര്യം, ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഇതാണ്, പാപ്പയ്ക്ക് സന്യാസത്തോടുള്ള വലിയ സ്നേഹമാണ് ഇതിന്റെ പുറകിലുള്ള ഒരു കാര്യം. വിശുദ്ധ അഗസ്തീനോസിന്റെ ഒരു സന്തത സഹചാരി, ആത്മീയ അർത്ഥത്തിലാണ് സന്തത സഹചാരി എന്നുള്ള അർത്ഥത്തിൽ, പരിശുദ്ധ പിതാവ് ഒരു വലിയ താപസനാകാൻ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ ജീവിതത്തിൽ തനിക്ക് എവിടം വരെ പോകാൻ കഴിയും എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കിയാൽ മാർപ്പാപ്പ സ്ഥാനത്തിന് മുകളിൽ എന്താണുള്ളത് നമുക്കറിഞ്ഞോളൂ, അതിന് മുകളിലൊന്നുമില്ല. പക്ഷേ അവിടെ നിന്ന് പാപ്പ ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഇനി എന്തുകൂടി
വേണം, എന്തുകൂടെ ആകാനുണ്ട് ഞാൻ. അവിടെ വെച്ചാണ് പരിശുദ്ധ പിതാവ് തീരുമാനിക്കുന്നത്, ഞാൻ സന്യാസത്തിലേക്ക് പിന്തിരിയേണ്ടതുണ്ട്, ദൈവത്തോട് ചേർന്നിരിക്കാൻ, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ, അവിടുത്തോട് നിരന്തര സംഭാഷണത്തിലായിരിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളെ മാറ്റിവെക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ പിതാവിൻ്റെ ഉള്ളിലുള്ള ആ പൂർണ്ണതയുള്ള സന്യാസി ധരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് സ്ഥാനത്യാഗം ചെയ്തിട്ട് പോയത് തൻ്റെ ജോലികളിലേക്കല്ല. ഒരുപക്ഷെ ഞാൻ ചിലതൊക്കെ എഴുതുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ പരിശുദ്ധ പിതാവ് മടങ്ങിപ്പോയത് തൻ്റെ സന്യാസത്തിന് ചേർന്ന ജീവിതത്തിലേക്ക്. അദ്ദേഹം സന്യാസം ഒഫീഷ്യലായിട്ട് സ്വീകരിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം, ഒരു താപസ ജീവിതത്തിലേക്ക് മടങ്ങി. 24 മണിക്കൂറും വർഷത്തിൽ 365 ദിവസവും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പാപ്പ പറഞ്ഞത്. അങ്ങനെയാണ് പാപ്പ ചെയ്തിരുന്നത്. പാപ്പയെ അപൂർവ അവസരങ്ങളിൽ കാണുന്ന സമയങ്ങളിലൊക്കെ പാപ്പ പ്രാർത്ഥനയിലാണ്. പാപ്പയുടെ കൂടെയുള്ളത് 2-3 സഹോദരിമാരാണ്, അവർ പ്രാർത്ഥനയിൽ സഹായിക്കാൻ, ജപമാലയുടെ ബാക്കി ചെല്ലാനൊക്കെ കൂടെ സഹായിക്കുന്ന ആളുകൾ. പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും ചെലവഴിച്ച, ദൈവീക രഹസ്യങ്ങളുടെ മനനത്തിലും ധ്യാനത്തിലും മുഴുവൻ സമയവും ചെലവഴിച്ച ഒരു മാർപ്പാപ്പ തൻ്റെ അവസാന കാലഘട്ടം മുഴുവനും തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്ന് മാറി നിന്ന് പ്രാർത്ഥനയുടെ നേതൃത്വം കൊടുക്കുന്ന ഒരു മാർപ്പാപ്പ. മാർപ്പാപ്പ നമ്മൾ അനുഭവത്തോടെ കാണും, ലോകത്തിൻ്റെ നിറുകയിൽ രാഷ്ട്രത്തലവന്മാരൊക്കെ ആദരവോടെ നോക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് പാപ്പ പടിയിറങ്ങുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ സാധിക്കുക? മനുഷ്യമായി ചിന്തിച്ചാലത് സാധ്യമല്ല. അത്രയും വലിയൊരു സ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് മാറി ഒതുങ്ങി ജീവിക്കാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് പ്രായാധിക്യത്തിലേക്കൊക്കെ വരുമ്പോൾ മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രവണത തൻ്റെ കയ്യിലുള്ളതൊന്നും കൈമോശം വന്നു പോകരുത് എന്നാണ് മാനുഷികമായി പറഞ്ഞാൽ ചിന്തിക്കുന്ന സമയം. ആ സമയത്താണ് പാപ്പ തീരുമാനിക്കുന്നത്, ഞാൻ ഇവിടുന്ന് മാറുകയാണ്. അങ്ങനെ മാറിയെന്ന് മാത്രമല്ല, ലോകത്തിൽ 2 മാർപ്പാപ്പമാർ ജീവിച്ചിരിക്കുന്നു എന്ന് ആർക്കും തോന്നാത്തതുപോലെ പാപ്പ ജീവിച്ചു. ഒരു അതിഥികളെ സ്വീകരിക്കാതെ, ഒരു മീഡിയയ്ക്കും ഇന്റർവ്യൂ കൊടുക്കാതെ, ഒരു പബ്ലിക് ഫംഗ്ഷനുകളിലും ചെന്ന് നിൽക്കാൻ പോലും ഇടവരുത്താതെ പാപ്പയെ ഫ്രാൻസിസ് പാപ്പ തമ്മിൽ വലിയ ബന്ധം ഉണ്ടായിരുന്നുള്ള സത്യമാണ്. അങ്ങനെ ഒരു അവസരത്തിൽ വളരെ വളരെ കാര്യമായി ക്ഷണിച്ച 1-2 അവസരത്തിലല്ലാതെ പാപ്പ ഒരു പൊതു വേദികളിലേക്കും പോയിട്ടില്ല. തൻ്റെ സന്യാസത്തിൻ്റെ താപസ സ്വഭാവമുള്ള ജീവിതത്തിലേക്ക് പാപ്പ പിൻവാങ്ങി അവിടെ ഇരുന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തിരുസഭയെ തൻ്റെ ഭരണത്തിലൂടെ നയിച്ചെങ്കിൽ തൻ്റെ പ്രാർത്ഥനയിലൂടെയും ആധ്യാത്മിക നേതൃത്വത്തിലൂടെയും പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ താൻ വിടവാങ്ങുന്ന ഈ അവസാന നിമിഷങ്ങൾ വരെ തിരുസഭയെ നയിച്ചിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ നമുക്ക് ഓർക്കാൻ കഴിയും. അതൊരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഒരു പക്ഷെ നമ്മുടെ ഉള്ളിൽ വലിയ വേദന, എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാലും വലിയ വേദനയുണ്ട്, വലിയ വേദനയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തി, ഏറ്റവും സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തി പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ തന്നെയാണ്. എങ്കിൽ പോലും വലിയൊരു സന്തോഷത്തിൻ്റെ സമയം കൂടിയാണ് പരിശുദ്ധ പിതാവിൻ്റെ വിടവാങ്ങൽ സമയം. കാരണം നമുക്ക് വേണ്ടി നമ്മളെ ശുശ്രൂഷിക്കാൻ ഈ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ചെങ്കിൽ സ്വർഗത്തിൽ വിശുദ്ധയുടെ കൂട്ടായ്മയിൽ വിശുദ്ധ അഗസ്തിനോസിൻ്റെയും വിശുദ്ധ ബെനവെഞ്ചറിൻ്റെയും ഒക്കെ ഒപ്പം ഇരുന്ന് നമ്മെ തുടർന്ന് പഠിപ്പിക്കാനോ തിരുസഭയെ നയിക്കാനോ ഒക്കെ പരിശുദ്ധ പിതാവിന് സാധിക്കുമെന്നുള്ളതാണ് വലിയൊരു സന്തോഷം. അതൊരു വലിയ അഭിമാനവും കൂടിയാണ്. പരിശുദ്ധ പിതാവിൻ്റെ അടുത്തിരിക്കാനും പിതാവിൻ്റെ പ്രാർത്ഥനകളൊക്കെ ആശീർവാദവും അനുഗ്രഹമൊക്കെ സ്വീകരിക്കാനും പരിശുദ്ധ പിതാവ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറേറ്റിനൊക്കെ ഉപയോഗപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് സത്യത്തിൽ ഒരു വലിയ അനുഗ്രഹമാണ്. വളരെ എളിമയോടെ നന്ദിയോടെ ഓർക്കേണ്ട ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യ ജീവിതത്തിൽ അതിൽക്കാൾ വലിയ മറ്റൊന്ന് എനിക്ക് കിട്ടാനുണ്ട് എന്ന് ഞാൻ കരുതുന്നുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.